നമ്മൾ ഉണ്ടാക്കിയ സാധനത്തിന്റെ പേര് ഗുലാബ് ജാമുൻ. അടിപൊളി സംഭവമാണ്, പെട്ടെന്ന് ഉണ്ടാക്കാ, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഗുലാബ് ജാമുൻ. അപ്പൊ ഈ എപ്പിസോഡ് സ്കിപ്പ് ചെയ്യാത്ത പിന്നെ നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, പിന്നെ ഒരുപാട് യാത്രകൾ ഉണ്ട് നമ്മുടെ ചാനൽ അല്ലെ. ഇത് ബ്രെഡ്, ഞാനൊരു 6 പീസ് എടുത്തിട്ടുണ്ട്. അപ്പൊ ആ ബ്രെഡിന്റെ ഈ സൈഡ് ഉണ്ടല്ലോ, ആ ഒരു സൈഡ് ഇങ്ങോട്ട് മുറിച്ചു വെക്കുകയാണ്. പക്ഷെ അത് കളയുന്നില്ല, അതുകൊണ്ട് നമ്മൾ വേറൊരു സംഭവം ഉണ്ട്. എന്തിനാണ് മുറിച്ചു കളയുന്നതെന്നുള്ള ഞാൻ പിന്നീട് പറയാം. ഇതേപോലെ സൈഡ് ഉണ്ട്, എല്ലാ 4 ഭാഗവും മുറിച്ചിട്ട് ഇതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് വേണം ഒന്ന് അതടിച്ചെടുക്കണം. ഇതിനൊന്ന് പകുതി മുറിച്ചു, പിന്നെ വീണ്ടും ഒന്ന് ചെറുതാക്കി മുറിക്കുക. ഇതേപോലെ ഇനി ഇതിനെ മിക്സിയുടെ ജാറിൽ കിട്ടിട്ട് ഒന്നിട്ട് പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ അത് പൊടിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇത് വൈറ്റ് കളറിലാണ്, മറ്റേതും കൂടി കൂട്ടിയാൽ രണ്ട് വ്യത്യസ്ത കളറാവും, അപ്പോൾ പിന്നെ വേറെ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വൈറ്റ് മാത്രം ഞാൻ വേറൊരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട് കംപ്ലീറ്റ്. മൊത്തം 6 എണ്ണമാണ്. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണ് നോർമൽ പാല്, ചൂടല്ല സാധാ പാല്, ഒന്നിങ്ങോട്ട് ഇളക്കുക. പാലധികമായി പോകരുതേ, നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക. ശേഷം കൈകൊണ്ട് നല്ലോണം നമ്മളെ ചപ്പാത്തിയൊക്കെ കുഴക്കുന്ന പോലെ അങ്ങനെ ഇട്ട് കുഴച്ചിട്ട് റെഡിയാക്കി വെക്കുക. അത് ഇതുപോലെ ചെറിയ ബൗളാക്കുക, ഉരുട്ടിയിട്ട്. ഒരു നമ്മളെ ഗുലാബ് ജാമിൻ്റെ സൈസ് ഉണ്ടല്ലോ ഇതേപോലെ. ഇതിപ്പോൾ ഒരു 6 ഉം 1 ഉം 7 എണ്ണം ഉണ്ടായിട്ടുണ്ട്, 6 ബ്രെഡുണ്ട്. ഇത് എൻ്റെ വക്കാണ്, ആ വക്ക് മുറിച്ചത് അങ്ങനെ ആക്കിയത്. അല്ല എന്താ വെച്ചാൽ പൊരിക്കുന്ന വ്യക്തി രണ്ട് വ്യത്യസ്തമായി പോകും. ഇനി നമ്മളിതിനൊരു പഞ്ചസാര ലൈൻ ഉണ്ടാക്കണം. അപ്പോൾ ഒരു 1 കപ്പ് പഞ്ചസാരയും 2 ഏലക്കായും 1 കപ്പ് വെള്ളവും അതിലിട്ടിട്ട് നല്ലോണം അങ്ങോട്ട് തിളപ്പിക്കുക. തിളപ്പിക്കുന്ന സമയത്ത് അത് കംപ്ലീറ്റ് പഞ്ചസാരൻ്റെ ഉരുകി വരും. നല്ലോണം അങ്ങോട്ട് ഇളക്കി വെക്കുക, അത് ചൂടോടെ മാറ്റി വെക്കുക. ഇനി ഞാനൊരു എണ്ണ ഒരു ഫ്രൈ പാനിലിട്ടിട്ട് ഇത് ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുക്കുകയാണ്. ആദ്യം ചൂട് നല്ലോണം കൂട്ടി വെക്കുക, പിന്നെ ഒന്ന് ചൂട് കുറച്ച് വെക്കുക. അപ്പോൾ ഇതിൻ്റെ ആ ബ്രെഡിൻ്റെ ആ വൈറ്റ് കളറുള്ള ഭാഗമാണ് ഈ കാണുന്നത്. ആ ബ്ലാക്ക് ഞാൻ നേരത്തെ മാറ്റി വെക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ബ്ലാക്ക് ഇതിന് കൂട്ടത്തിലിട്ട് കഴിഞ്ഞാൽ ആ പൊരിക്കുന്ന സമയത്ത് അതിൻ്റെ ഇത് നമുക്ക് പെട്ടെന്ന് അറിയാൻ കഴിയൂല. അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ ഒന്ന് പൊരിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട്. എന്നിട്ട് അങ്ങോട്ടേക്ക് എടുത്തു വെക്കുക. ഇനി ഞാൻ മറ്റേത് പൊരിക്കാൻ പോവാണ്. ആ ബ്രെഡിൻ്റെ ടോപ്പും ഒരു കട്ടിയുള്ള പീസ് ഉണ്ടല്ലോ, അതും ഈ ബ്രെഡിൻ്റെ സൈഡും കൂടി കൂട്ടിയിട്ടാണ് ഇത് ഞാൻ മിക്സ് ചെയ്തിട്ടുള്ളത്. ഇതൊരു ബ്ലാക്ക് കളർ കൂടും. ഇതുപോലെ നേരത്തെ പൊരിച്ച അതേപോലെ തന്നെ ഇതുമായിട്ട് പൊരിച്ചെടുക്കുക. കരിയിൽ നിന്ന് ശ്രദ്ധിക്കണം, ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് എടുത്ത് മാറ്റി പുറത്തെടുത്ത് വെക്കുകയാണ്. ഇനി നമ്മുടെ ഇതുപോലൊക്കെ ഉണ്ടല്ലേ, ഇപ്പോൾ ഇത് പൊരിച്ച് റെഡി ആയിട്ടുണ്ട്. ഇത് ബ്ലാക്ക് ആയിട്ടുള്ളതും മറ്റേത് വൈറ്റ് ആയിട്ടുള്ളതും, അങ്ങനെ രണ്ട് കളറാണ്. ഇനി ഞാനിതിലേക്ക് ഇട്ടിട്ട് നമ്മുടെ ചൂടോടെ തന്നെ മറ്റ് രണ്ടും മിക്സ് ചെയ്തിട്ട് അതിന് രണ്ട് വ്യത്യസ്ത കളർ ഉണ്ടല്ലേ, ചൂടുള്ള ആ പഞ്ചസാര ലൈനെ ഞാൻ ഇതിലേക്ക് വെക്കേണ്ടത്. ചൂടാറരുത്, അതിട്ടിട്ട് അതിലങ്ങനെ അവിടെ വെക്കുക, കുറച്ച് നേരം വെക്കുക, കംപ്ലീറ്റ് അടച്ച് വെക്കുക. എല്ലാ ഭാഗം ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ സംഭവം റെഡിയാക്കി നിന്ന് പെട്ടെന്ന് നമുക്ക് ഗുലാബ് ജാമുൻ ഉണ്ടാക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ്, ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഇതുപോലെ കണ്ടല്ലേ, അപ്പോൾ കുട്ടികളൊക്കെ ഇഷ്ടപ്പെടും. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡെസേർട്ടാണിത്. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നാൽ താങ്ക് യു.